Hello students, nammala pudhiya oru paadam aanu innu padikkunnathu chapter 4 web technology. Valare simple aayittulla oru chapter aanu idu. Innathu C++ pole othiri complicated aayittulla kaaryangal onnum illa. Valiya syntax il othiri onnum padikkanilla. Othiri logic um angante oru kaaryam namakku venda. Valare simple aayittu padichedukkavunna oru paadam aanu idu. Appo onnamathe namakku nokkam website endu. What is a website? It's a collection of web pages. Web pages are connected to a website. Web pages are connected to a web page. Web page. It's an electronic page. It may contain text, image, audio, video, animation, etc. If we have a notebook, we have a pages. So, we have to paste images. Web page. It's an electronic page. We text data, images, audio, video, graphs, animation, etc. We have to അങ്ങനെ ഉള്ള കുറച്ച് വെബ് പേജുകൾ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു വെബ്സൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് വെബ് സെർവർ. അപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കണമെങ്കിൽ അത് ഒരു സെർവർ മെഷീനിൽ ഹോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷീൻ ഇൻ വിച്ച് സൈറ്റ്സ് ആർ സ്റ്റോർഡ് ടു മേക്ക് ഇറ്റ് അവൈലബിൾ ഇൻ ഇൻ്റർനെറ്റ്. ഇനി അടുത്തത് HTML. എന്താണ് HTML? ഇറ്റ്സ് അതിൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ് ഈ ലാംഗ്വേജ്? ഈ ദിസ് വൺ ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് വെബ് പേജസ്. വെബ് പേജുകൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഫുൾ ഫോം ചോദിക്കാം. അപ്പോൾ അത് കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വെബ് പേജ് സാമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, രണ്ട് ഫയൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫയലിനെ നമ്മൾ HTML ഫയൽ അല്ലെങ്കിൽ HTML ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ നോട്ട് പാഡിലാണ് ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത്. നോട്ട് പാഡിൽ കുറേ ടെക്സ്റ്റ് ആയിട്ട് കുറേ കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു HTML ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ HTML ഫയലാണ്. അതിനെ നമ്മൾ സേവ് പേരൊക്കെ ഇട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോഴത്തേനും പേരിൻ്റെ അറ്റത്ത് ഇപ്പം പേര് കഴിഞ്ഞ ശേഷം ഡോട്ട് ഇട്ടിട്ട് HTML എന്നോ അല്ലെങ്കിൽ HTML എന്നോ എക്സ്റ്റൻഷൻ ഇട്ട് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഇതുപോലെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഫയലിനെ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇരിക്കും. അതിന് ബ്രൗസർ വെബ് ബ്രൗസറുകളുണ്ടല്ലോ നമുക്കറിയാം, അതിനെ ഗൂഗിളിൻ്റെ ക്രോം അല്ലെങ്കിൽ മൊസില്ലയുടെ ഫയർഫോക്സ്, നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ, ഓപ്പറ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ എഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെബ് ബ്രൗസറുകളുണ്ട്. അത് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഈ ഫയലിനെ ഇപ്പോൾ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ഫയലായിട്ടല്ല സേവ് ചെയ്യുന്നത്, അതിന് HTML ഇട്ട് ഫയൽ HTML ഫയലായിട്ട് സ്റ്റോർ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വെബ് പേജുകളുടെ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ രൂപത്തിലുള്ള അല്ലെങ്കിൽ പറഞ്ഞ കമാൻഡിനനുസരിച്ചുള്ള വെബ് പേജ് നമുക്ക് ഓപ്പണാക്കി വരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു HTML ഫയലും അതിൻ്റെ റിസൾട്ട് ബ്രൗസറിൽ വരുമ്പോൾ ഒരു വെബ് പേജായിട്ടും വരുന്നു. അപ്പോൾ HTML ദിസ് വൺ ഈസ് HTML ഡോക്യുമെൻ്റ് ഇൻ നോട്ട് പാഡ് ആൻഡ് ദിസ് വൺ ഈസ് എ വെബ് പേജ് ഇൻ ഇതിൻ്റെ ആൻസറാണ്. ഈ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് ഈ ബ്രൗസറിൽ വന്നിരിക്കുന്ന വെബ് പേജായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് പിടികിട്ടിയെന്ന് തോന്നും, മനസ്സിലായി കാണണം, മനസ്സിലാക്കണം. ഒരു HTML ഫയലായിട്ടാണ് നമ്മൾ ഈ വെബ് പേജുകൾ തയ്യാറാക്കുന്നത്. അതിനെ ബ്രൗസറിൽ വ്യൂ ചെയ്യുമ്പോഴാണ് അത് വെബ് പേജിൻ്റെ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് HTML ഡോക്യുമെൻറ്റ്. എവറി വെബ് പേജ് ഇസ് എ HTML ഫയൽ. എല്ലാ വെബ് പേജുകളെന്ന് പറഞ്ഞാൽ ഒരു HTML ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ HTML ഫയലാണ്. അതിൻ്റെ അകത്ത് HTML ടാഗുകൾ കാണും, അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളും കാണും. അപ്പം ഈ HTML ഇപ്പം മുമ്പേ കാണിച്ച ഞാൻ നോട്ട് പാഡ് ടൈപ്പ് ചെയ്ത് കിടക്കുന്നതിനകത്ത് കുറേ ടാഗുകളാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ HTML കമാൻഡ്സുകൾ. അതിനോടൊപ്പം ടാഗിൻ്റെ കൂടുതൽ ആട്രിബ്യൂട്ട്സുകളും കാണും. അപ്പോൾ എന്താണ് ഈ ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കമാൻഡ്സ് ഇൻ HTML ടു ക്രിയേറ്റ് എ വെബ് പേജ്. ഈ വെബ് പേജ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന HTML ലുള്ള കമാൻഡുകളെയാണ് ടാഗുകൾ എന്ന് പറയുന്നത്. അപ്പം
നീ ആട്രിബ്യൂട്ട്സ് തന്നെ നോക്കിക്കുകയും ഈ ടാഗുകളോടൊപ്പം തന്നെ ചില സവിശേഷതകളൊക്കെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ചിലതിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിലത് കൊടുക്കാവുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടാഗിനോടൊപ്പം സ്പെസിഫൈ ചെയ്യുന്ന അഡീഷണൽ ഫീച്ചേഴ്സുകളെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുമ്പേ നമ്മൾ കാണിച്ച ആ വെബ് പേജ് LMHSS എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആ വെബ് പേജിന് നെഗ്രി എന്ത് കളറാണ്, യെല്ലോ കളറിലായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചറാണ്. അപ്പോൾ ആ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ കമാൻഡിനോടൊപ്പം തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ പല ഫീച്ചേഴ്സുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഫീച്ചേഴ്സുകളെയാണ് നമ്മൾ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഇനി HTML ടാഗുകളെക്കുറിച്ച് നമുക്ക് കുറച്ചേറെ കാണാനുണ്ട്. നമുക്ക് നമ്മൾ C++ പഠിച്ചവരാണ്. C++ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് അത് കേസ് സെൻസ് ചെയ്യുന്നൊരു ലാംഗ്വേജ്, കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആയിരുന്നു. അതേസമയം ഈ HTML ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ ഈ കമാൻഡ്സ് ഒക്കെ എഴുതുമ്പോൾ, ടാഗുകൾ എഴുതുമ്പോൾ അത് കേസ് സെൻസിറ്റീവേ അല്ല. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പർ കേസിൽ വേണമെങ്കിൽ എഴുതാം, ക്യാപിറ്റൽ ലെറ്ററ് സ്മോൾ ലെറ്ററിൽ ഇനിയും മിക്സ് ചെയ്ത് ക്യാപിറ്റലും സ്മോളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കമാൻഡ്സുകളൊക്കെ എഴുതി വെക്കാൻ സാധിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കമാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം നിർബന്ധമേ ഉള്ളൂ. അല്ലാതെ അപ്പർ കേസ് ലോവർ കേസ് എന്നുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഇല്ല. കേസ് സെൻസ് ചെയ്യത്തില്ല. കേസ് ഇൻ ദ സെൻസ് അപ്പർ കേസ് ലോവർ കേസ് അത് സെൻസ് ചെയ്യാറേ ഇല്ല. ഇനി HTMLലെ കമാൻഡ്സിന് പറയുന്ന പേരാണ് ടാഗുകൾ എന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് HTML ടാഗ്സ് അല്ലെങ്കിൽ HTMLലെ കമാൻഡ്സിനെ പറയുന്നത് എന്ത് ടാഗുകൾ. എന്നിട്ട് ഈ ടാഗുകൾ ചുമ്മാ അങ്ങ് എഴുതി വെക്കുക അല്ലെങ്കിൽ കമാൻഡ്സുകൾ എപ്പോഴും ഈ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ വേണം. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈ ബ്രാക്കറ്റുകൾക്കുള്ളിലാണ് ആംഗിൾ ബ്രാക്കറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഈ സിമ്പിളുകൾക്കിടയ്ക്ക് വേണം ഈ കമാൻഡുകൾ എഴുതി വെക്കാൻ. ഈ കമാൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ വേർഡുകൾ മാത്രം, വേർഡ്സ് ആയിട്ടാണ് വരുന്നത്, വാക്കുകളായിട്ടാണ് വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് വേണം പ്ലേസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു കമാൻഡാണ് HTML എന്ന് പറയുന്ന ഒരു കമാൻഡ് തന്നെയുണ്ട്. ബോഡി എന്ന് പറയുന്നൊരു കമാൻഡ് തന്നെയുണ്ട്. പക്ഷേ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന നോക്കി ഈ സിമ്പിൾ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് HTMLലെ ടാഗുകൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ ടാഗുകളെന്നും MD ടാഗുകളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറഞ്ഞാൽ ആ കമാൻഡ്സ് എന്താണെന്ന് നോക്കാം. ചില കമാൻഡ്സ് സ്റ്റാർട്ട് ചെയ്താൽ അത് സ്റ്റോപ്പ് ചെയ്യണം, അതായത് അതിന് ഓപ്പണിങ്ങും കൊടുക്കണം ക്ലോസിങ്ങും കൊടുക്കണം. അങ്ങനത്തെ ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുന്നത്. കണ്ടെയ്ൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനുള്ളിലാണെന്ന്, സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ആ കമാൻഡിൻ്റെ എഫക്റ്റ് തുടങ്ങുവാണ് അവിടെ, എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് എവിടെയാണ് തീരുന്നതെന്നും പറഞ്ഞ് കൊടുക്കണം. ആ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് സ്റ്റോപ്പ് ചെയ്യുന്നിടം വരെ ആ കമാൻഡിൻ്റെ എഫക്റ്റ് അവിടെ കാണും. അങ്ങനത്തെ കമാൻഡുകളെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. അതിന് എന്തുണ്ട്? ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓവർ എ സെക്ഷൻ. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് അവിടെ വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി അടുത്തത്, അപ്പോൾ ഓപ്പണിംഗ് ടാഗ് പ്ലേസ് ആയിട്ട് ദ ബിഗിനിങ് ഓഫ് ആ സെക്ഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഓപ്പണിംഗ് ടാഗ് കൊടുക്കുന്നു. അതിൻ്റെ എവിടെയാണോ അതിൻ്റെ എഫക്റ്റ് തീരേണ്ടത് അവിടെ നമ്മൾ ക്ലോസിംഗ് ടാഗും പ്ലേസ് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ HTML എന്ന് പറയുന്നൊരു കമാൻഡുണ്ട്, അത് എഴുതി. ഇനിയും അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എഴുതിയ ശേഷം അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട്, അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി. HTML ക്ലോസ് ചെയ്യാനൊന്നുമില്ല, അതേ ടാഗ് എഴുതുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോർവേഡ് സ്ലാഷും കൂടെ കൊടുത്താൽ അത് ക്ലോസിംഗ് ടാഗ് ആയി. ഇപ്പോൾ ബോഡി ടാഗ് എന്ന് എഴുതി കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, സ്ലാഷ് ബോഡി, ഈ സ്ലാഷ് തിരിഞ്ഞു പോകരുത്, അങ്ങനെയാണെങ്കിൽ അത് ക്ലോസ് ആകത്തില്ല. ഫോർവേഡ് സ്ലാഷ് തന്നെ വേണം, ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് ബോഡി എന്ന് കൊടുത്താൽ ആ ടാഗ് ക്ലോസ് ആയി. അങ്ങനെ ഏത് കമാൻഡും ക്ലോസ് ചെയ്യേണ്ട കമാൻഡുകൾ, കണ്ടെയ്നർ ടാഗുകൾ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ സ്ലാഷ് എടുത്തിട്ട് ആ കമാൻഡിൻ്റെ മുമ്പിൽ, ഇപ്പോൾ ബോഡി എന്നുള്ളതാണ് ഇവിടുത്തെ കമാൻഡ്, ആ കമാൻഡിൻ്റെ മുമ്പിലായിട്ട് സ്ലാഷ് ഇട്ടാൽ അത് ക്ലോസിംഗ് കമാൻഡായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് MD ടാഗ് എന്നാണ് നോക്കുന്നത്. MD ടാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കമാൻഡ്സിൻ്റെ ക്ലോസിംഗ് ആവശ്യമില്ലാത്ത കമാൻഡാണ്. ഇറ്റ് ഡസൻ നീഡ് എ ക്ലോസിംഗ് ടാഗ്. സ്റ്റാർട്ട് ചെയ്ച്ചു കൊടുത്താൽ മാത്രം മതി. ആൻഡ് ഇഫ് ഇറ്റ് എഫക്റ്റ് ഡു നോട്ട് സ്പാൻ ഓവർ എ സെക്ഷൻ. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് അത് ക്ലോസ് ചെയ്യുന്ന മതിയൊന്നുമില്ല, അത് ഉപയോഗിക്കുന്ന ഒറ്റ തവണ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്, അല്ലാതെ ഒരു ഇന്ന റേഞ്ചിലേക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നൊന്നുമില്ല. അപ്പോൾ MT ടാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻ നീഡ് എ ക്ലോസിംഗ് ടാഗ്. ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ലാത്ത കമാൻഡുകളെയാണ് MD ടാഗുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ,
വി ആർ എച്ച് ആർ ഐ എം ജി ഇങ്ങനെ പറഞ്ഞ് കുറേ ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാം, നമ്മളിനി ഇതെല്ലാം കാണുന്നതാണ് ഇതെന്തൊക്കെയാണെന്ന്. വി ആർ എച്ച് ആർ ഐ എം ജി, ഇപ്പോൾ പിന്നെ ഐ എം ജി ടാഗ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമേജ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാഗ്. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യിച്ചു ഞാൻ കമാൻഡ് അങ്ങ് പറഞ്ഞാൽ മാത്രം മതി, സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എച്ച് ആർ ടാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൂളർ, ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു വര വെബ് പേജിൽ വരുത്താൻ വേണ്ടിയുള്ളൊരു ടാഗാണ്. അതിന് ക്ലോസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ഒറ്റ പ്രത്തവണ പറഞ്ഞാൽ ഒരു ഒരു ലൈൻ വരച്ചവിടെ ഇട്ടേക്കും. ബി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി പ്ലസ് പ്ലസ് പഠിച്ച സ്ലാഷൻ പോലെ ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പിന്നെ കമാൻഡാണ്. അതിനും ക്ലോസിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ടാഗുകളെ എച്ച് ടി എം എല്ലെ കമാൻഡ്സുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, കണ്ടൻറ്റ് ടാഗ് ആൻഡ് എം ടി ടാഗ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചേക്കണം, എക്സാമ്പിൾ സഹിതം പഠിക്കണം. ഇനി അടുത്തത് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്. മുമ്പേ പറഞ്ഞാൽ ടാഗുകൾക്ക് ആട്രിബ്യൂട്ടുകളുണ്ടെന്ന്. അപ്പോൾ എന്താണ് ഈ ആട്രിബ്യൂട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡീഷണൽ പാരാമീറ്റേഴ്സ് ഗിവൺ അലോങ് വിത്ത് ദ ഓപ്പണിംഗ് ടാഗ് ടു സ്പെസിഫൈ കളർ, സൈസ്, അലൈൻമെൻറ്റ് എക്സെട്ര ഓഫ് അൻ ഐറ്റമിൻ്റെ വെബ് പേജ്. ഒരു വെബ് പേജിലുള്ള പല ഐറ്റംസ് ഉണ്ടായിരിക്കും, ആ ഐറ്റത്തിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ സൈസോ അത് വെബ് പേജിൽ എവിടെ അലൈൻ ചെയ്യണമെന്നോ ഇങ്ങനെയുള്ള അഡീഷണൽ എന്തെങ്കിലും ഫീച്ചേഴ്സും കൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുക. മുമ്പ് പറഞ്ഞാലുള്ള ഹൊറിസോണ്ടൽ റൂളർ, എച്ച് ആർ ടാഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഹൊറിസോണ്ടൽ റൂളർ വരയ്ക്കാൻ വേണ്ടിയുള്ളൊരു ടാഗാണ് എച്ച് ആർ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലൈൻ, അപ്പോൾ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയുള്ള, അപ്പോൾ ഈ ലൈനിൻ്റെ തിക്നെസ് എത്ര വേണം, ഏത് കളറിൽ വേണം, എത്ര നീളം വേണം, ഇങ്ങനെയൊക്കെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെയൊക്കെ പറഞ്ഞു കൊടുക്കാം കമാൻഡിനോടൊപ്പം. അപ്പം അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ അഡീഷണൽ പാരാമീറ്റേഴ്സ്. അഡീഷണൽ പാരാമീറ്റേഴ്സ് എവിടെയാണ് കൊടുക്കുന്നത്? ഈ ടാഗുകളോടൊപ്പം തന്നെയാണ് കൊടുക്കുന്നത്. ഈ ടാഗുകളോടൊപ്പം തന്നെ കൊടുക്കുന്ന അഡീഷണൽ ഫീച്ചേഴ്സിനെയാണ് അല്ലെങ്കിൽ അഡീഷണൽ സ്പെസിഫിക്കേഷൻസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആട്രിബ്യൂട്ട് ഈക്വൽ ടു വാല്യൂ എന്ന ഫോർമാറ്റിലാണ് നമ്മൾ ഇനി ഇഷ്ടംപോലെ പുറകോട്ട് മുമ്പോട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, ബോഡി ബി ജി കളർ ഈക്വൽ ടു റെഡ്. അതായത് ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറിൽ വരാൻ വേണ്ടിയുള്ള സെറ്റിംഗാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോഡി എന്ന് പറയുന്നതാണ് കമാൻഡ്, ബി ജി കളർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്, അതിൻ്റെ സെറ്റിങ്സാണ് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി, അതിൻ്റെ ആട്രിബ്യൂട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജി കളർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഫീച്ചർ റെഡാക്കി മാറ്റി റെഡ് കളറിലോ, ഇപ്പോൾ യെല്ലോ എന്നാണെങ്കിൽ യെല്ലോ കളർ, ഗ്രീൻ എന്നാണെങ്കിൽ ഗ്രീൻ കളർ. ദീസ് ആർ ദ സെറ്റിങ്സ്. ഈ കളർ ഇത് സെറ്റിങ്സാണ്, ഇത് അതിൻ്റെ ആട്രിബ്യൂട്ടാണ്. ടാഗ് കമാൻഡ് ഏതാ, ബോഡി, ബോഡി എന്ന് പറയുന്നതാണ് അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്, ടാഗുകളുണ്ട്, ടാഗുകൾക്ക് ആട്രിബ്യൂട്ടുകൾ വരാം, ആ ആട്രിബ്യൂട്ടുകൾക്ക് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ആട്രിബ്യൂട്ട് ഈക്വൽ ടു വാല്യൂ ഫോർമാറ്റിലാണ്, കൊട്ടേഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിച്ചേക്കുക. ഡബിൾ കൊട്ടേഷനിലാണ് ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അത് ഡബിൾ കൊട്ടേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിയമം അനുസരിച്ച് ഡബിൾ കൊട്ടേഷൻ നമ്മൾ അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷനിലോ കൊടുക്കാം എന്നാണ്. പിന്നെ എച്ച് ടി എം എൽ സി പ്ലസ് പ്ലസ് പോലെ അങ്ങനെ എററുകളൊന്നും അധികം ജനറേറ്റ് ചെയ്യാറില്ല. രണ്ടും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. സി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലാംഗ്വേജാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ പ്രകാരം ബോഡി ബി ജി കളർ ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് എ വെബ് പേജ് സെറ്റ് ടു റെഡ് കളർ. അപ്പോൾ ഇവിടെ റെഡ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്, അങ്ങനെ റെഡ് കളറിൽ സെറ്റ് ചെയ്ത് വരുന്നു. ഇനി അടുത്തത് എച്ച് ടി എം എൽ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടാഗ് എഴുതി അതിൻ്റെ അകത്തൊരു കണ്ടൻറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനെ എച്ച് ടി എം എൽ എലമെൻറ്റ് എന്നാണ് പറയുന്നത്. എ പെയർ ഓഫ് ടാഗ്സ് വിത്ത് ഇറ്റ്സ് കണ്ടൻറ്റ് ആർ നോൺ ആസ് ആൻ എച്ച് ടി എം എൽ എലമെൻറ്റ്. ഇനി നമ്മൾ ഒരു സ്ട്രക്ചറും കൂടി ഒന്ന് നോക്കാം. നമ്മൾ സി പ്ലസ് പ്ലസ് പഠിച്ചപ്പോൾ ആ പ്രോഗ്രാം എഴുതുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ, ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ എച്ച് ടി എം എൽ ഫയൽ അല്ലെങ്കിൽ ആ കമാൻഡ്സ് ഒക്കെ എഴുതുന്നതിനടുത്ത് ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിന് സ്ട്രക്ചർ പ്രകാരം മാത്രമേ അത് എഴുതാൻ അല്ലെങ്കിൽ എന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സ്ട്രക്ചറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കമാൻഡ്, എല്ലാ വെബ് പേജും സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ കമാൻഡ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എച്ച് ടി എം എൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് രണ്ട് സെക്ഷനുണ്ട്, ഒരു ഹെഡിൻ്റെ സെക്ഷനും ഒരു ബോഡി സെക്ഷനും, രണ്ട് സെക്ഷനാണ്. അപ്പോൾ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിന് രണ്ട് സെക്ഷനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ ഹെഡ് ആൻഡ് ദെൻ ബോഡി. മനുഷ്യരെ പോലെ അല്ല, എല്ലാം എന്തും പോലെ ആദ്യം തല പിന്നെ ബോഡി അല്ലേ. ലൈക്ക് ദാറ്റ് ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷൻ്റെ അകത്ത് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എച്ച് ടി എം എൽ ഈ കമാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അത് ക്ലോസ് ചെയ്യുന്നതും സ്ലാഷ് എച്ച് ടി എം എൽ നമ്മൾ പഠിച്ചല്ലോ, ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പഠിച്ചല്ലോ. എച്ച് ടി എം എൽ സ്റ്റാർട്ട് ചെയ്യുന്നു,
ഒരു എച്ച് ടി എം എൽ ഫയൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എച്ച് ടി എം എൽ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്, അത് ക്ലോസ് ചെയ്യേണ്ടത് സ്ലാഷ് എച്ച് ടി എം എൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇത് ഈ ഡോക്യുമെൻ്റ് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അത് കഴിഞ്ഞ് ഉടനെ ഹെഡ് വരും, ഹെഡ് എന്ന് പറയുന്ന ടാഗ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടോ, അത് ക്ലോസും ചെയ്തിട്ടുണ്ട്, ഹെഡ് സ്റ്റാർട്ട് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. അതായത് ഇതൊരു ഹെഡ് സെക്ഷൻ ഇവിടെ ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ ഹെഡിൻ്റെ അകത്ത് മറ്റൊരു കമാൻഡ് എവിടെ ഇട്ടിരിക്കുന്നത്, ടൈറ്റിൽ കമാൻഡ്, ടൈറ്റിൽ എന്ന് പറയുന്നൊരു കമാൻഡ്. ഇതൊക്കെ കണ്ടെയ്നർ ടാഗ്സ് ആണ്. നോക്കിക്ക്, ഹെഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് എ കണ്ടെയ്നർ ടാഗ്. സ്റ്റാർട്ടിങ് കമാൻഡുണ്ട്, ക്ലോസിങ് കമാൻഡുണ്ട്. ഇനി ആ ഹെഡിൻ്റെ അകത്ത് വരുന്ന ഒരു കമാൻഡാണ് ടൈറ്റിൽ കമാൻഡ്. ടൈറ്റിൽ അത് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടോ, സ്ലാഷ് ടൈറ്റിൽ. അതിൻ്റെ ഇടയ്ക്ക് ടൈപ്പ് ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് ചെയ്യാം, വെബ് പേജിൻ്റെ ടൈറ്റിലാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ഹെഡ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി പാർട്ട്, ബോഡി സ്ലാഷ് ബോഡി. ഇവിടെയാണ് നമ്മൾ മാർക്ക് എല്ലാ എച്ച് ടി എം എൽ കമാൻഡ്സും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഹെഡിൻ്റെ അകത്ത് ആ പാടെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ഒരു ടൈറ്റിൽ കൊടുത്ത് വെക്കുക. പക്ഷേ ബോഡി പാർട്ട്, അതായത് ഒരു വെബ് പേജിൻ്റെ അകത്ത് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരണോ, പിന്നെ ചാർട്ടോ ഓഡിയോ വീഡിയോ എന്നൊക്കെ സാധനങ്ങളൊക്കെ വരണോ, അതിനുള്ള കമാൻഡുകളെല്ലാം ഈ ബോഡി പാർട്ടിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ബോഡിക്കും സ്ലാഷ് ബോഡിക്കും ഇടയ്ക്കാണ് ബാക്കി വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ മുമ്പേ കണ്ട എക്സാമ്പിൾ ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എഴുതിയിട്ടേക്ക് അത് അതേ ഫോർമാറ്റിലാണ് പോയിരിക്കുന്നത്. എച്ച് ടി എം എൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്ലാഷ് എച്ച് ടി എം എൽ ഇട്ട് അത് ലാസ്റ്റ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് മുമ്പേ പറഞ്ഞതുപോലെ ഹെഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ടൈറ്റിൽ, ടൈറ്റിൽ സ്ലാഷ് ടൈറ്റിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ടൈറ്റിലായിട്ട് എല്ലാം എച്ച് എസ് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ വെബ് പേജിൽ എവിടെയാണ് വന്നേക്കുന്നത് നോക്കിക്കേ, ഈ എല്ലാം എച്ച് എസ് എസ് എന്ന് വന്നിരിക്കുന്നത് ഈ ടൈറ്റിൽ ബാറയിൽ വരാൻ വേണ്ടിയാണ്. ഈ ടൈറ്റിൽ ബാറയിൽ എൻ്റെ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറയിൽ എല്ലാം എച്ച് എസ് എസ് എന്ന് വരാൻ വേണ്ടിയാണ് ഇവിടെ ടൈറ്റിൽ ടൈറ്റിലായിട്ട് എല്ലാം എച്ച് എസ് എസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടൈറ്റിലിൻ്റെയും സ്ലാഷ് ടൈറ്റിലിൻ്റെയും ഇടയ്ക്ക് വരുന്നത് എന്താണോ അത് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബോഡി സെക്ഷന് അതായത് ബി ജി കളർ യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ വരണം. ബോഡി പാർട്ട്, ബോഡി പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ടൈറ്റിൽ ബാർ മനസ്സിലായല്ലോ, ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് ടൈറ്റിൽ ബാർ, ഇത് വെബ് പേജിൻ്റെ ബോഡി പാർട്ട്. അല്ലെങ്കിൽ ഇത് ഹെഡ് സെക്ഷൻ, ദിസ് വൺ ഈസ് ദ ബോഡി സെക്ഷൻ എന്നുള്ള രീതിയിൽ വേണേൽ കണക്കാക്കിയിട്ടു. ഓക്കെ, ഇനി കുറേ സാധനങ്ങൾ കമാൻഡ്സ് ഒക്കെ എഴുതിട്ടുണ്ടൊക്കെ നമ്മൾ കുറേ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയാം എല്ലാം എച്ച് എസ് എസ് എന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് ഈ കമാൻഡ്. പിന്നെ എല്ലാം എച്ച് എസ് എസ് എഴുതി വരാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ സബ്ജക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ബോൾഡാക്കി വരാൻ, ഇപ്പോൾ ഈ സബ്ജക്ട്സ് ഇച്ചിരി ബോൾഡായിട്ടാണ് വന്നിരിക്കുന്നത്. കൊമേഴ്സ് എസ്ത്രീ എന്നുള്ളത് ഇച്ചിരി ബോൾഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റതിനെ അപേക്ഷിച്ച് ചെറിയ, ഇതിനെ അപേക്ഷിച്ച് ചെറിയ സൈസാണ്, പക്ഷേ ഇച്ചിരി ബോൾഡായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഈ കൊടുത്തിരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് എന്നൊക്കെ ഉള്ള സാധാരണ ഫോണ്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമാൻഡ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇത് ബോൾഡായിട്ടോ അല്ലെങ്കിൽ ചെറിയ സൈസിലോ ഞാൻ പിന്നെ കുറച്ചുള്ള റൂളർ ബ്ലൂ കളറിൽ ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഹൊറിസോണ്ടൽ റൂളർ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ആർ എന്ന് പറയുന്ന ടാഗാണ്. അതിൻ്റെ കളറ് ബ്ലൂ എന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ എച്ച് ആർ എന്ന് പറയുന്നതാണ് ടാഗ്, കളർ എന്ന് പറയുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ടാണ്, ബ്ലൂ എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റിങ്സാണ്. കളർ ആട്രിബ്യൂട്ട് ഹൊറിസോണ്ടൽ റൂളറിൻ്റെ ആ ലൈനിൻ്റെ കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ബ്ലൂ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്, ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.